ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന സമൂസ ഷീറ്റും അതിനുപയോഗിക്കുന്ന മസാലയാണ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കുക്കിംഗ് അറിയുന്നവരാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീട്ടിലേക്കിടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാലയാണുണ്ടാക്കുന്നത് ഇരുന്നൂറിലധികം ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മസാല കൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റും ഇവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വീടിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഞാൻ ചിക്കനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടര കിലോ ചിക്കൻ ഉണ്ട് ഇത് ബ്രസ്റ്റ് പീസ് മാത്രമാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ ഇതാ മുളക് പൊടിയും മഞ്ഞൾ മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളകും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൂന്ന് ടേബിൾ സ്പൂണോളം വിനീഗറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ചിക്കനിലും മസാലയൊക്കെ നന്നായി പരട്ടിയ ശേഷം കുറച്ച് കമ്മീ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതാ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യണം എന്ന് തന്നെ നിർബന്ധമില്ല നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ഈസി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിലിങ്ങനെ ഡ്രൈ ആയിട്ട് വരണം അപ്പോഴാണ് നമ്മൾ ഈ ഒരു സമോസയ്ക്ക് ടേസ്റ്റും ഉണ്ടാകുന്നത് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗത്തൊന്ന് വേവിച്ചെടുക്കുക ഫ്രൈ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കുന്നതെ ഉള്ളൂ കൂടുതൽ ഡ്രൈ ആക്കുന്നില്ല നല്ലോണം ഹാർഡാക്കി ഫ്രൈ ആക്കുന്നില്ല അപ്പോൾ രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആയ സമയത്ത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് ചിക്കനെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ബോക്സിലാക്കിയിട്ട് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ ഈ ഒരു മസാല ഉണ്ടാക്കിയത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം എല്ലാ ചിക്കനും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഞാനൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് റെസിപ്പിയാന്ന് വേണ്ടത് അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റോട്ടെ അപ്പോൾ ഇവിടെ രണ്ടര കിലോ ചിക്കൻ ഉണ്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾക്ക് സമൂസയിൽ ഉപയോഗിക്കുന്നില്ല ഞാൻ പകുതി മാത്രമാണ് കേട്ടോ യൂസ് ആക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ആക്കിയിട്ടും നമുക്ക് വെക്കാൻ പറ്റും ഇനി നമുക്കിതാ സവാളയാണ് വേണ്ടത് ഇത് ഒന്നര കിലോ സവാളിയും ഉണ്ട് അത് ഇതാ നന്നായിട്ട് ഇതുപോലെ തന്നെ പൊടിച്ചോളൂ ഇനിതാ സവാളി ഇതുപോലെ പൊടിച്ചെടുക്കാം ഈ ഒരു ചോപ്പറുണ്ടല്ലോ അടിപൊളി സാധനമാണ് നമുക്ക് ഇതുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ബീഫ് ചിക്കൻ എല്ലാം ഇതിൽ തന്നെയാന്ന് കേട്ടോ പൊടിക്കുന്നത് ക്യാരറ്റും വെജിറ്റബിൾസും ഒക്കെ അങ്ങനെയെല്ലാം പറ്റുന്ന ഒരു ഇത് തന്നെ ചോപ്പർ തന്നെയാന്ന് കേട്ടോ അപ്പോൾ അതാ സവാളെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം അതും നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമ്മുടെ മസാല ഉണ്ടാക്കാൻ ഞാനിത് പാത്രത്തിലോട്ട് കുറച്ച് കൂടുതൽ തന്നെ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആദ്യമായിട്ട് ഇഞ്ചിയാണ് ചേർക്കുന്നത് നന്നായി ചതച്ചെടുത്ത് ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇട ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് കറിവേപ്പിലയും പച്ചമുളകാന്ന് കേട്ടോ ഒരു പതിനഞ്ച് പീസ് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ചേർക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അതിൻ്റെ ഫ്ലേവറും ഉണ്ടാവും എന്നാൽ കറിവേപ്പിലയും നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ അത് മുഴുവനോട് ഇട്ട് കഴിഞ്ഞാൽ അത് ആ കറിവേപ്പില അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെയെല്ലാം പച്ചമണം മാറുന്ന സമയത്ത് നമ്മുടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നര കിലോ സവാളുണ്ട് കേട്ടിത് അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ല വയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലോണം വയന്ന് കിട്ടേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ചൊക്കെ ആ ഒരു വാടിയ രീതിയിൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ സവാളയെല്ലാം നന്നായി വാടി ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഞാനിത് അടച്ചു വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ആ സവാളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറേ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് ജീരക പൊടിയാണ് ചേർക്കുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂണ് ചേർക്കണം ഈ ഒരു ജീരകത്തിൻ്റെ പൊടി ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കൂടുതലുണ്ടാകുന്നത് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉടുവിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി കേട്ടോ അപ്പോൾ അതായതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ ചിക്കനാണ് കേട്ടോ അപ്പോൾ പൊടിച്ച് വെച്ച ചിക്കനിൽ നിന്ന് പകുതിയോളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസിയാണ് ഏത് സ്നാക്കാന്ന് ഉണ്ടാക്കേണ്ടത് എങ്ങനത്തെതാന്ന് ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ ഒരു മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സാക്കി തന്നെ മതി അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കണം കേട്ടോ കൂടുതൽ നാൾ വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴെ വെച്ചാലും മതി പെട്ടെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ താഴെയൊക്കെ വെക്കുക അല്ലെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കണേ അപ്പോൾ ഇതാ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ചിക്കനും മസാലയും നന്നായിട്ട് മിക്സാക്കി എടുക്കണം കുറച്ച് സമയം തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കിട്ടണം നമ്മൾ ഇതൊന്ന് മിക്സാക്കുന്ന സമയത്ത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കേങ്ങാന്ന് കേട്ടോ അപ്പോൾ ഇത് വേവിച്ച് വെച്ച ഉരുളക്കേങ്ങാന്ന് ഉപ്പിട്ട് വേവിച്ചു വെച്ചത് അപ്പോൾ ഇത് മൂന്ന് കപ്പോളം ഉണ്ട് അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഉരുളക്കേങ്ങ തൊട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് ക്യാരറ്റാണ് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയായിട്ടാണ് ഞാനിവിടെ ക്യാരറ്റ് എടുത്തത് അത് നല്ല ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തത് നമ്മൾ ഈ ഒരു ഇട്ടിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തത് ഇനി അതും കൂടി ഒന്നും ഇട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കിയെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ഇലകളാണ് മല്ലി ഇലയും പിന്നെ ദില്ലെന്ന് പറഞ്ഞൊരു ഇലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദില്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു സ്മെല്ലാണ് എനിക്ക് എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ഫ്ലേവർ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നീളത്തിലുള്ള ഇല ആന്നിട്ട് ഇതിനുണ്ടത് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം പിന്നെ ഞാൻ ഇത് അവസാനമായിട്ട് ഇതാ കുറച്ച് നമ്മൾ വാട്ടാത്ത ഈ ഒരു രീതിയിലുള്ള സവാളയും കൂടി ചേർക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ഫ്രൈ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പക്ഷെ നമ്മൾ കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കണം സമയത്ത് ഇതുപോലെ ചേർത്തത് വലിയ കാര്യമില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് പിന്നീട് ഉണ്ടാക്കുന്ന മസാലയ്ക്കൊന്നും ഈയൊരു പിന്നെ സവാള ചേർത്തിട്ടില്ല അതുപോലെ തന്നെ മിക്സാക്കിയെടുത്തത് നമ്മൾ ഫ്രഷാക്കി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സവാളയൊക്കെ ഇട്ട് ഒരു ലാസ്റ്റായിട്ട് നമ്മൾ ഇതുപോലെ സവാള ഇട്ടുന്ന സമയത്തുണ്ടല്ലോ നല്ല ഫ്ലേവറാണ് കൂടുതൽ വാട്ടാതെ അങ്ങനെ ഇടുന്ന ആ ഒരു സവാ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ബോക്സ് ആക്കി വെച്ചതാന്ന് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് റെഡി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് മൈദയിലോട്ട് ഒരു കപ്പ് ഫ്ലോർ പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലൂടെ ആ പാകത്തിന് ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ദാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഉപ്പല്ലേ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ആക്കി ശേഷം നമ്മൾ ഇതിലൂടെ ഓയിലാണ് ചേർക്കുന്നത് 2-3 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കുന്ന സമയത്ത് നല്ലോണം നമ്മൾ പിട്ടുപൊടിയൊക്കെ നിരക്കുന്ന ആ ഒരു രീതിയിൽ നന്നായിട്ട് നന്നായിട്ടിന്ന് തിരുമ്മി റബ്ബ് ചെയ്ത് പോകുന്ന ചെയ്യുന്ന പോലെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു കട്ടയായിട്ട് നിൽക്കും അങ്ങനെയാന്ന് വേണ്ടത് ആ ഒരു രീതിയിലായെങ്കിലാന്നുള്ളത് നമ്മുടെ ഈ ഒരു സമോസ ഷീറ്റിലോട് നല്ലൊരു ക്രിസ്പിയും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടാകുന്നത് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കുഴച്ചെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് നമ്മളിത് കുഴക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കരുത് കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴക്കാൻ കാരണം നമ്മൾ പെട്ടെന്ന് ഇതിൽ വെള്ളം കൂടി പോവും അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൊടിയണം അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി മാറും അപ്പോൾ അത് നന്നായി കുഴച്ച് നല്ല ബോൾസെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് പരത്തിയെടുക്കാം പലയിലിട്ട് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ചെറിയ സൈസാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ എല്ലാം വലിപ്പത്തിൽ അങ്ങനെയാണ് ആക്കുന്നത് അപ്പം മൂന്നാലെണ്ണം അതുപോലെ പരത്തേതിന് ശേഷം മുകളിൽ മുകളിൽ വെച്ചിട്ട് പരത്തുന്ന ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഇതിന്ന് ഒരെണ്ണം എടുത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ഓയിൽ വേണം കേട്ടോ ഓയില് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടികളെല്ലാം ചേർക്കുന്നതും അടുത്ത പൊരി വയ്ക്കുന്നതും അപ്പോൾ ഓയിൽ കുറഞ്ഞാൽ നമ്മളിത് ചുടുന്ന സമയത്തുണ്ടല്ലോ അത് ഇളക്കാൻ ബുദ്ധിമുട്ടാവും അതിങ്ങനെ ഓട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓയിലും വെക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ പൊടികളായിട്ടും ഇടണം അപ്പം ഞാനിവിടെ നാലെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഒരു മൂന്നാലെണ്ണം ഒക്കെ ചെയ്തെടുക്കുക കൂടുതൽ ചെയ്യുന്ന ആളും ഉണ്ട് എനിക്കും കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഞാനിപ്പോൾ ആയിട്ട് ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ഉണ്ട് നല്ല ഈസി ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ വീഡിയോ കൂടി എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് നാല് പീസുകളും ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നീളത്തിൽ പരത്തിയെടുക്കാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മൾ ഷീറ്റ് നീളത്തിലാണെന്നല്ലോ അപ്പോൾ പറ്റുന്നെങ്കിൽ നീളത്തിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കണം പിന്നെ പരത്തുന്ന സമയത്ത് സൈഡിലോട്ടല്ലോ നല്ല രീതിയിൽ പരത്താൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആ ഒരു സൈഡ് ഭാഗം വേവാതെ രീതിയിലും കുറച്ച് കട്ടിയിലും ആയിട്ടുണ്ടാവും പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ രണ്ട് ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പ്രാക്ടീസ് ആക്കുന്നത്ര നമ്മൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതാ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നല്ല ചൂടായ ഒരു പാനിലോട്ട് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം കൂടുതൽ വെക്കാതെ രണ്ട് ഷീറ്റ് മാത്രം വെച്ചതായിരിക്കും ഒന്നുകൂടെ നല്ലത് നമ്മൾക്ക് ഏത് സൈസ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പരുത്തി എടുക്കാനും ഒക്കെ ഈസി ആയിരിക്കും പിന്നെ നമ്മളിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് എടുത്തു വെച്ച ഷീറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കട്ടാ അപ്പോൾ ഇതുപോലെ സൈഡിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാ സൈഡ് ഭാഗം രണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നടുഭാഗത്തു കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അത് നമ്മൾ ഇത് കട്ട് ചെയ്തിന് ശേഷമാണ് അത് ഇളക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും സൈഡ് സൈഡ് ഭാഗത്ത് കുറച്ച് കട്ടി ഉണ്ടാവും നമ്മൾ ഇത് പരത്തുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ മാറ്റി കഴിഞ്ഞാൽ ആ ഒരു രീതി ആ ഒരു ഭാഗം നമുക്ക് ഇളകി കിട്ടും പിന്നെ ഈ ഒരു സൈഡ് ഭാഗം കൊണ്ട് നമ്മൾക്ക് പിന്നെ നമ്മുടെ ഈ ഒരു സമോസയൊക്കെ ഷീറ്റിണ്ട് മസാലയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനും അങ്ങനെയെല്ലാം ഇടാറുണ്ട് കേട്ടോ അപ്പം അത നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയും റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ മസാലയൊക്കെ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ പുറത്ത് കൂടുതൽ വെക്കണ്ട നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഇനി നമ്മൾക്ക് ഇത് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് മാറ്റി വെക്കുന്നതാണ് നല്ലത് എല്ലാം പുറത്ത് വെക്കാതെ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് വെക്കണം കാരണം നമ്മളിത് ബാക്കിയുള്ളതൊക്കെ യൂസ് ആക്കില്ല നമ്മൾ എത്രമാത്രം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മസാല പുറത്ത് വെച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് വെക്കാം ഇനി നമ്മുടെ സമൂസ ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു മസാലയിൽ ഒരു ഇലകളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വിട്ടു ഏതാണ് എൻ്റെ കയ്യിലുള്ള ഇലകളെല്ലാം ചെറുതായി കട്ട് ചെയ്ത് ഞാൻ ഈ ഒരു മസാലയിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലിട്ട് ആ ഒരു മസാലയാണ് ഇതിൽ ഫില്ല് ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ആ മസാല ഉപയോഗിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഇലകളെല്ലാം ഇടേണ്ടത് അപ്പോൾ ഞാൻ ദില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു ഇലയും പിന്നെ കുറച്ച് മല്ലി കൂടി ഇട്ടിട്ടുണ്ട് ചെറിയ തോതിലെല്ലാം കുക്കിങ്ങെല്ലാം അറിയുന്നവരാണെങ്കിൽ നമുക്ക് കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അടുത്ത നല്ല വീഡിയോവുമായി വീണ്ടും വരാം ബൈ